അമൃതാത്മാക്കളെ, നമ്മൾ ഭാരതീയ സംസ്കൃതിയിൽ പ്രാഗ്വൈദിക കാലം മുതൽ അന്വേഷിച്ച് പഠനം നടത്തിപ്പോന്ന വൈദ്യസംബന്ധികളായ അറിവുകൾ, വൈദിക ഋഷിമാർ തങ്ങളുടെ പഠനവും സാധനയും കൊണ്ട് സൃഷ്ടിയുടെ ആദിപർവങ്ങളിൽ തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അപഗ്രഥിച്ച് ആദിരൂപമായ പ്രപഞ്ചകാരണമായ പൃഥ്വ്യതേജോ വായു ആകാശങ്ങളോളം സൂക്ഷ്മമായി എത്തി ശരീരത്തിൻ്റെ കാരണവും മനസ്സിൻ്റെ കാരണവും അവയിലുളവാകുന്ന ഔഷധികളുടെ നിലയും നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് സാംഖ്യ ന്യായവൈശേഷികങ്ങളുടെ ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും പദാർത്ഥവിജ്ഞാനത്തിൻ്റെയും ആദിമതന്ത്രങ്ങളിൽ വിഷയങ്ങളും ആധാരങ്ങളായ ഭൂതങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും ആദിമമായി ഉളവായ പൃഥ്വിയിലെ ഔഷധങ്ങളുടെ നിലയെയും നല്ലവണ്ണം പഠിച്ചിട്ട് ഓരോ രോഗത്തിനും അനുഗുണമായ തലത്തിൽ അവയെ രൂപപ്പെടുത്തി വൈദിക ആയുർവേദം സമഗ്രമായി രൂപപ്പെടുകയുണ്ടായി. വർണ്ണാശ്രമങ്ങളുടെ ക്രമവിന്യാസങ്ങളിൽ രൂപാന്തരപ്പെട്ട ഗോത്ര സംസ്കൃതിയുടെ അന്യൂന വാക്കുകളായി തീർന്ന ശബ്ദബ്രഹ്മത്തിൽ വേദങ്ങളിൽ അവയെ വേണ്ട വിധം വിന്യസിക്കുകയും ചെയ്തു. ആ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് പൂർവർഷിമാരുടെ അനുഭൂതികളെ പിൻപറ്റിക്കൊണ്ട് വളർന്നു വന്ന ഉപവേദമായ ആയുർവേദം ചരക ശുശ്രുതാദികളുടെ പരിലാളനയേറ്റ് വേണ്ടവണ്ണം വികസിക്കുകയാണ്. അവയെ ഉൾക്കൊണ്ട നമ്മുടെ കുടുംബിനികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള പാരസ്പര്യവും ഭർത്താവിനോടുള്ള പാരസ്പര്യവും മാതാപിതാക്കളോടുള്ള പാരസ്പര്യവും കാരണമായി ആർക്കെങ്കിലും ആമയങ്ങൾ ഉണ്ടാകുന്ന വേളകളിൽ അവയെ പ്രയോഗിച്ചും പരീക്ഷിച്ചും ഉറപ്പുവരുത്തുകയും ചെയ്തു. കച്ചവടത്തിനായി ഉപയോഗിക്കുവാനല്ലാത്ത പൂർണ്ണ ഫലപ്രാപ്തിയുള്ള പാർശ്വഫലങ്ങളെ നല്ലപോലെ വ്യവച്ഛേദിച്ച് ഋഷിമാർ ഒഴിവാക്കിയിട്ടുള്ള ഉത്തമോത്തമങ്ങളായി ഔഷധങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ ഈ നാട്ടിൽ നിലനിന്നു. ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ഗതീയതയും നഗരവൽക്കരണവുമെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ ജനതയുടെ വിദ്യാഭ്യാസത്തിൽ പഴമയോടും പൈതൃകത്തോടുമുള്ള പരമപുച്ഛം ഈ അറിവുകളെല്ലാം തമസ്കരിക്കുവാൻ പ്രേരണ നൽകി.
കച്ചവടക്കാരും വ്യവസായികളും വ്യവസായത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന വ്യവസായികൾ പ്രചരണം കൊടുക്കുന്നതും വ്യവസായികളുടെ പാർശ്വഫലങ്ങൾ തികഞ്ഞ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി മാത്രം രൂപപ്പെട്ടതുമായ വ്യവസായികളാൽ നടത്തപ്പെട്ട മാധ്യമങ്ങൾ. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനു വേണ്ടി വല്ലപ്പോഴും ഒരിക്കൽ ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങൾ എന്നു തോന്നുമാറ് വികലങ്ങളായ അറിവുകളെയും വിഷലിപ്തങ്ങളായ അറിവുകളെയും വികാരോജ്വലമായി ജനങ്ങൾക്ക് കൊടുത്തു വികാരപരമായി ജനങ്ങളെ നിലനിർത്തുവാൻ വൈകാരിക വിദ്യാഭ്യാസം നൽകിയിട്ടില്ലാത്ത ജനങ്ങളെ നിലനിർത്തുവാൻ ഒരുങ്ങുന്ന മാധ്യമങ്ങൾ. തങ്ങൾക്ക് താൽപ്പര്യമുള്ളവയെ കച്ചവടം ചെയ്യുവാൻ പാകത്തിനൊരുക്കുമ്പോൾ അത് വ്യവസായികളിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതും വ്യവസായികളാൽ നിയന്ത്രിക്കുന്നതും വ്യവസായത്തെ ഉദ്ദേശിച്ചുള്ളതും ജനചൂഷണത്തിനായുള്ളതും മാത്രമാണെന്നുള്ളത് പ്രത്യക്ഷമാണ്. ഭരണാധികാരികളും വ്യവസായികളും മാധ്യമങ്ങളും കൂട്ടുചേർന്ന് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള ഒരു വൈദ്യസങ്കേതത്തിലൂടെ കടന്നു പോകുമ്പോൾ പാർശ്വഫലങ്ങൾ കൊണ്ടും വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുവാൻ പറ്റാത്തതുകൊണ്ടുമൊക്കെ ജനങ്ങൾക്കെന്നും അതിനെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. ഏതൊരറിവും തനിക്കുപയോഗിക്കുവാൻ പര്യാപ്തമാകുന്ന വിധം താത്വികമായും പ്രായോഗികമായും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനതയ്ക്ക് ശാന്തി ഉണ്ടാകുന്നത്. നല്ലപോലെ അറിഞ്ഞാണ് ഒരു ജനകീയ ആരോഗ്യ നയവും ജനകീയ ഔഷധ നയവും പൂർവികർ രൂപപ്പെടുത്തിയത്. ഭാരതത്തിലാണ് ഇതുണ്ടായത്. ഇതര രാജ്യങ്ങളിൽ ആവശ്യത്തിന് അന്യരെ ആശ്രയിക്കേണ്ടി വരുമ്പോഴുള്ള ചൂഷണത്തിലൂടെയാണ് എല്ലാ അറിവും വ്യാവസായികമായി പുരോഗമിച്ചു വന്നത്. തത്വചിന്തയുൾപ്പെടെ ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസായി അവിടെ മാറിയിരുന്നു. അനുഭൂതിയാണെന്നത് അവർ അംഗീകരിച്ചിരുന്നില്ല. ആ നിലയിലേക്ക് ഭാരതീയ ചിന്തകളെ മുഴുവനൊരു ബൗദ്ധിക വ്യാപാരം, ഇൻ്റലക്ച്വൽ എക്സസൈസ് എന്ന തലത്തിൽ രൂപപ്പെടുത്തുവാനാണ് ഇന്ന് മത്സരം നടക്കുന്നത്. അതിനിടയിൽ പൂർവസൂരികളായ അമ്മമാരുടെ തലത്തിലേക്ക് ഉയരണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം വന്നുപോയാൽ അതിനുപകരിക്കുമാറാണ് നമ്മൾ ഗൃഹവൈദ്യത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ജ്വരമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ജ്വര അനുബന്ധമായി അനേക രോഗങ്ങളെ പറയുകയുണ്ടായി, പ്രത്യേകിച്ചും സന്നിപാത ജ്വരത്തിൻ്റെ. ഇതിൽ കാസം, ശ്വാസം, ഇവ ചുമയും ശ്വാസം മുട്ടലും ആസ്തമയും, അതിന് കാട്ടുചുണ്ട, വേറൊരു പേരുണ്ട് പുത്തരിച്ചുണ്ട എന്ന് പറയും. പുത്തരിച്ചുണ്ടയുടെ വേര് ഒരു ഫലം 61.25 ഗ്രാം പഴയ മാനം, പുതിയ മാനം 48 ഗ്രാം. 60 ഗ്രാം എടുത്താൽ തെറ്റൊന്നുമില്ല. ഒരു ഫലമെടുത്ത് 8 നാഴി വെള്ളത്തിൽ കുറുക്കി 2 നാഴിയാക്കി വയ്ക്കുക. യവം, അയമോദകം, ഇവ ഉഴക്കുവീതം എടുക്കുക. അതിൽ ഉഴക്ക് കരിഞ്ചീരകവും ഇടുക, എന്നിട്ട് 2 കിഴികളാക്കി കെട്ടുക. കെട്ടി അത് രണ്ടും കഷായം വെച്ച് കുറുക്കി കിഴി പിഴിഞ്ഞെടുക്കുക. നേരത്തെ എടുത്ത 2 നാഴി വെള്ളത്തിൽ വേണം ഈ കിഴിയിട്ട്
പുത്തരിച്ചുണ്ടയുടെ വേര് എട്ട് നാഴി വെള്ളത്തിൽ കഷായം വെച്ച് രണ്ട് നാഴിയാക്കിയതിൽ ഉഴക്കുവീതം അയമോദകവും കരിഞ്ചീരകവും യവവും രണ്ട് കിഴിയിലായി കെട്ടുക. കെട്ടി നല്ലപോലെ തിളപ്പിക്കുക. അത് രണ്ട് തുടമാകുമ്പോൾ, നാലിലൊന്നാകുമ്പോൾ കിഴി പിഴിഞ്ഞ് മാറ്റി ദിവസത്തിൽ രണ്ട് നേരം കഴിച്ചാൽ കഫം കൊണ്ട് വർദ്ധിച്ച സന്നിപാതവും ശ്വാസവും കാസവും ആസ്തമയും ചുമയും എല്ലാം ക്ഷണത്തിൽ ശമിക്കും. അരിയാറ്, അരിയാറ് കൊത്തമ്പാലരി, കുടകപ്പാലരി, കാർഗോലരി, ചെറുപ്പുന്നയരി, വിഴാലരി തുടങ്ങി ആറരികളുണ്ട്. ഏലത്തരി, ഏലത്തരിയും ചേർന്ന് ആറരികളുണ്ട്. ഈ ആറരി ദശമൂലം, കുമിഴിൻ വേര്, കൂവളവേര്, കുമിഴിൻ വേര്, കൂവളവേര്, മുഞ്ഞവേര്, പയ്യാനവേര്, പാതിരി വേര്, ഓരില വേര്, മൂവില വേര്, ചെറുവഴുതിന വേര്, വെൺവഴുതിന വേര്, ഞെരിഞ്ഞിൽ, ഇതിനാണ് ദശമൂലം എന്ന് പറയുന്നത്. ഈ ദശമൂലം, അരിയാറ് ദശമൂലം, കിരിയാത്ത്, കരിങ്കുറിഞ്ഞി വേര്, നരയൻ കുമ്പളത്തിൻ്റെ വള്ളി, ഇത് ചെറിയ കുമ്പളങ്ങ ഉണ്ടാകുന്ന ആ വള്ളിയാണ്, അതിന് നരയൻ കുമ്പളം എന്ന് പറയും. അതിന് നല്ലത് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയുന്ന വകുപ്പാണ്, അതാണ് കൂടുതൽ ഉത്തമം. ഇത് ഈ നരയൻ കുമ്പളവള്ളി വാദപ്രധാനമായ എല്ലാ സന്നികളിലും വിശേഷമാണ്. അതുകൊണ്ടാണ് സന്നിപാതജ്വരം വരരുത് എന്ന ആഗ്രഹത്തിലാണ് അമിതമായി വണ്ണം വയ്ക്കരുത്, സന്നിപാതജ്വരം ഉണ്ടാകരുത് എന്നൊക്കെ കരുതിയാണ് പഴയ അമ്മമാർ നിത്യഭക്ഷണത്തിൽ കുമ്പളങ്ങ ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലെ ഏതൊരു വീട്ടിൽ ചെന്നാലും ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കിയിരുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ എപ്രകാരമാണോ അതിൻ്റെ തണ്ടിൽ നിന്ന് വിട്ടുപോകുന്നത് അതുപോലെ എന്നൊരു പ്രയോഗം മന്ത്രത്തിലുമുണ്ട് എന്ന് പറഞ്ഞാൽ, മൃത്യുഞ്ജയ മന്ത്രത്തിൽ ഈ കുമ്പളത്തിനൊരു, കുമ്പളങ്ങയ്ക്കൊരു സ്ഥാനമുണ്ട്, ഒരു ഉപമയായി. അതും ആരാധനയ്ക്കൊരു കാരണമാകാം. എല്ലാത്തിലും കുമ്പളങ്ങ ദിവ്യമായി കരുതിയിരുന്നതും അതുകൊണ്ടാണ്. വീട് മുതലായവയൊക്കെ പണിയുമ്പോൾ കൊതി വരാതിരിക്കാൻ, അസൂയ വരാതിരിക്കാൻ കുമ്പളങ്ങ കാണുന്നത് നല്ലതാണെന്നൊരു വൈപ്പും കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയ വീടുകൾക്കും മറ്റും മുമ്പിൽ ഒരു കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിടുവരും. കേരളത്തിലെ അടുക്കളകളോടനുബന്ധിച്ചുള്ള സ്റ്റോറുകളിൽ
വർഷാവർഷം മുഴുവൻ ഉപയോഗിക്കുവാൻ മൂത്ത കുമ്പളങ്ങ തെങ്ങിൻ്റെ ഓല കൊണ്ട് കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച മുൻപ് കാണാമായിരുന്നു. കുമ്പളങ്ങ പറിച്ച് തറയിൽ വെച്ചാൽ അതിൻ്റെ വെള്ളം മുഴുവൻ ആ തറയോട് ചേർന്നുള്ള ഭാരത്തിലേക്ക് വരികയും അവിടം ചീയുകയും ചെയ്യും. അത് വരാതിരിക്കാൻ വെള്ളം വറ്റിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് തൂക്കിയിട്ടിരുന്നത്. അങ്ങനെ കുമ്പളങ്ങ കെട്ടിത്തൂക്കി വെള്ളം വറ്റി. വെള്ളം വറ്റിയ കുമ്പളങ്ങ തൊലിച്ചെത്തി കീറി കീറുകയാണ് പതിവ്, മുറിക്കുകയല്ല. അങ്ങനെ കീറിയെടുത്ത് കുരു മാറ്റി അരിയുമ്പോൾ അത് ഒരു ട്രപ്പീസിയത്തിൻ്റെ ആകൃതിയിലാണ് കിട്ടുക, കൃത്യമായ ട്രപ്പീസിയത്തിൻ്റെ. ലോലമായി അരിഞ്ഞ് അടുപ്പത്ത് വച്ച് പച്ചമുളക് കീറിയിട്ട് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വച്ച് വേവിച്ച് വരുമ്പോൾ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് വാങ്ങി. കേരളീയർ പതിവായി ഏതാണ്ട് ഓലൻ ഉപയോഗിക്കുമായിരുന്നു. എളുപ്പത്തിലുണ്ടാക്കുന്ന ഓലനാണിത്. സമയമെടുത്തുണ്ടാക്കുന്ന അമ്മമാർ ഇതിൽ അച്ചിങ്ങാപ്പയർ ചേർക്കുകയോ ചേമ്പ് ചെറിയ ചേമ്പ് അല്പം ചേർക്കുകയോ ഒക്കെ ചെയ്ത് രുചി ഉണ്ടാക്കുമായിരുന്നു. ആ അപകടങ്ങളൊന്നുമില്ലാതെ രുചികരമായി തേങ്ങാപ്പാലിലും ഉണ്ടാക്കുമായിരുന്നു. മറ്റതും തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയിരുന്നത്. വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി കഴിച്ചാൽ പോലും ദഹനം കൂടുകയും ആമമെല്ലാം പചിച്ച് കിട്ടുകയും നല്ല രുചികരമായി ഭക്ഷണം കഴിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഓലൻ. ഇതിൽ അമ്മമാർ ശ്രദ്ധിച്ചിരുന്നത് പലപ്പോഴും ഇത് രുചികരമല്ലാതായിത്തീരുന്നത് മുറിച്ചു വച്ച കുമ്പളങ്ങയുടെ കഷ്ണം. വെള്ളം വറ്റിയതാണെങ്കിൽ അരികൊരൽപ്പം ചെത്തുമ്പോഴേക്ക് കേടധികം വരില്ല. ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം കണ്ട് ചെയ്യാനൊരുങ്ങിയാൽ മേടിച്ചു കൊണ്ടിരുന്ന കുമ്പളങ്ങ ഒരു ദിവസം കൊണ്ട് തീരില്ല. യൂറിയയും മറ്റും ഇട്ടതായതുകൊണ്ട് വേഗത്തിൽ ചീയുകയും ചെയ്യും. ഫ്രിഡ്ജിലിരുന്നും ചീയും. കാശ് മുടക്കിയതുകൊണ്ട് ചീഞ്ഞ ഭാഗം മുഴുവൻ കളയാൻ മടിയുണ്ടാവും. അതിടുമ്പോൾ ആ ചീഞ്ഞ ഒരു സ്വാദ് വരും കറിക്ക്. ഇതൊക്കെ വരാതെ ശ്രദ്ധാപൂർവം കേരളം 12 മാസവും ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ കുമ്പളങ്ങയുടെ കറി കേരളത്തിലുടനീളമില്ല. പുതിയതരം സാധനങ്ങൾ വരികയും പൊറോട്ട അടിച്ചുണ്ടാക്കി പൊറോട്ട അരിഞ്ഞ് അവിയൽ വരെ വെക്കുകയും ചെയ്യുന്ന കാലമാണ്. കാരണം എളുപ്പവഴികളാണെല്ലാവരും നോക്കുന്നത്. പലതരം സാധനങ്ങൾ അരച്ച് നീട്ടി കുറുക്കിയൊക്കെ കഷ്ണങ്ങളായി വെച്ചിരിക്കുന്ന കടകൾ വരെ കാണാം. വൻ വില കൊടുത്താണ് ഇവയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ആളുകൾ കൂട്ടാൻ വെക്കുന്നത്. അതേതുതരം പച്ചക്കറിയാണെന്ന് ചോദിച്ചാൽ ഫോറിനിൽ നിന്ന് വന്നതാണെന്ന് പറയുക എന്നുള്ളതാണ് അമ്മമാരുടെ ഒരു ശൈലി. കേരളത്തിൽ തെക്കൻ ജില്ലകളിലൊക്കെ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കഷ്ടിച്ച് കുമ്പളങ്ങ ഉപയോഗിക്കുന്ന ജില്ലകളിന്ന് വളരെ കുറവാണ്. കാസർഗോഡും കണ്ണൂരും പാലക്കാടുമാണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും കുമ്പളങ്ങ ഉപയോഗിക്കുന്നത് നിത്യഭക്ഷണത്തിൽ. അപ്പോൾ കുമ്പളത്തിൻ്റെ ഉപയോഗം നല്ലപോലെ അമ്മമാർക്കറിയായിരുന്നു. ഇത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് സന്നിപാത ജ്വരത്തിങ്കലാണ്. മരണകാരണമാകുന്ന വാദപ്രധാനമായ സന്നിയിൽ കുമ്പളങ്ങ ഒരു ദിവ്യ ഔഷധമാണ്. ആ കുമ്പളവള്ളി നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ മറന്നുപോകരുത്, ഇത്ര നീട്ടിയതുകൊണ്ട്. ഷട്ടണ്ടുലം, അതായത് അരിയാറ്, ദശമൂലം, കിരിയാത്ത്, കരിങ്കുറിഞ്ഞി വേര്. കരിങ്കുറിഞ്ഞിയും പൊതുവെ ഇന്ന് ഉപയോഗിക്കുന്നത് വടകര കുറിഞ്ഞിയാണ്.
പൂർണ്ണ കരിങ്കുറിഞ്ഞി അല്ല. വടര വടകരക്കുറിഞ്ഞിക്ക് മധുരക്കുറിഞ്ഞി എന്നും ഒരു പേരുണ്ട്. അതുകൊണ്ട് കയ്പ് തീരെയില്ല. വൻതോതിൽ വേണ്ടിടത്തെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന നീലക്കുറിഞ്ഞിയുടെ വേരുകളാണ്. അതുകൊണ്ട് അട്ടപ്പാടി വയനാടൻ മലനിരകളിലുണ്ടായിരുന്ന നീലക്കുറിഞ്ഞിയൊക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. കുറിഞ്ഞി എന്ന് പേരിൽ വരുമ്പോൾ ഏതും വെട്ടിപ്പറിച്ചു തരുന്ന ഒരവസ്ഥയിലേക്ക്, നിയന്ത്രണമില്ലാത്ത വിധം നമ്മുടെ അങ്ങാടി മരുന്ന് വ്യാപാരം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പരിണതപ്രജ്ഞരും ക്രാന്തദർശികളും ഔഷധവീര്യം അറിയുന്നവരും അല്ലാതെ നമ്മുടെ വൈദ്യവിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതിൽ ഗവൺമെൻറ് പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു. വ്യാവസായിക വൈദ്യവിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ചുണ്ടായ പുരോഗതികളും ഗവേഷണങ്ങളും പൈതൃകം അർഹിക്കുന്ന ഇന്ത്യൻ വൈദ്യവിദ്യാഭ്യാസത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ചൈനയും ജപ്പാനുമൊക്കെ ഈ രംഗത്ത് മുന്നേറുമ്പോൾ ആംഗലേയ ഭാഷയ്ക്കും ആംഗലേയ വിദ്യാഭ്യാസത്തിനും ആംഗലേയ രീതിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ രോഗികളെ ചൈനയിലും ജപ്പാനിലും ഉള്ളതിനേക്കാൾ കൂടുതൽ രോഗികളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ രോഗികളെ മുഴുവൻ ചികിത്സിക്കുന്നത് വഴി രാജ്യത്തിൻ്റെ ഖജനാവ് കാലിയായാലും ഡോളറിന് വില നിലവാരം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്. നമുക്ക് പാശ്ചാത്യരോടും ദ്വരയോടും ദ്വരയുടെ വെളുപ്പിനോടുമുള്ള അടിമത്വം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും പോകാതിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഉത്തമ മരുന്നുകൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നോക്കി കണ്ട് പഠിച്ച് പുതുതായി പഠിച്ച് കുറേ സമയമെങ്കിലും ഇത്തരം പഠനങ്ങൾക്ക് സീരിയലും സിനിമയുമൊക്കെ കണ്ട് സമയം കളയുമ്പോൾ ജീവിതം ചാരുവാകുന്നില്ല എന്ന് അറിഞ്ഞ് ഇത്തരം കാര്യങ്ങളെ പഠിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മുടെ അമ്മമാർ മറ്റൊരുവനെ ആശ്രയിക്കാതെ രോഗം വരാതിരിക്കുവാനും വന്നാൽ ആ രോഗത്തെ നിർമാർജനം ചെയ്യുവാനുമുള്ള വിദ്യ ഉടുത്തുരുങ്ങാതെയും കെട്ടിയെഴുന്നള്ളിക്കാതെയും കമ്പനി മരുന്നുകളുടെ ഒന്നും സഹായമില്ലാതെയും ജീവിക്കാവുന്ന ഒരു നില വരണം എന്നുള്ള ആഗ്രഹമാണ് ഇതിൻ്റെ സംഘാടകർ ഈ വഴിയിൽ ചിന്തിക്കുവാനിടയാക്കിയിട്ടില്ല. അപ്പോൾ അരിയാറ്, ദശമൂലം, കിരിയാത്ത്, കരിങ്കുറിഞ്ഞി വേര്, നരയൻ കുമ്പളവള്ളി, നിലപ്പനക്കിഴങ്ങ്, ഓജോവർദ്ധകമായ നിലപ്പനക്കിഴങ്ങ്, ബാക്കി നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. വളരെ ശ്രദ്ധേയങ്ങളായ ഈ അറിവുകളെ നിലനിർത്തുകയും പരമ്പരകൾക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്ത പരമ തേജസ്വികളായ നമ്മുടെ അമ്മമാരുടെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിയോടെ പ്രണമിക്കാം.